ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് ടീനേജ് ഗേൾ യൂണിഫോം ഷർട്ട് ആണ് തയ്ക്കുന്നത് നമ്മളിപ്പോൾ ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അതിന് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളുടെ വശം ഓപ്പൺ സൈഡ് ആക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ആ ബോട്ടം ഭാഗം നമ്മളൊന്ന് ഇതുപോലെ ലെവല് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ച് സീം സീമലവൻസും ഒന്നര ഇഞ്ച് ബോട്ടം പാർട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനുമായിട്ട് അപ്പം നമ്മൾ ടോട്ടൽ രണ്ട് ആണ് എക്സ്ട്രാ കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി നമ്മൾ ദാ ഈ ഓപ്പൺ സൈഡ് നമ്മുടെ സൈഡ് ഓപ്പണാണ് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ദാ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഇവിടെ ഒരു പിൻ പിൻകുത്തി കൊടുക്കുകയാണെങ്കിലും ചെയ്യാവേ നമ്മളിപ്പോൾ ഇവിടെ പിൻ കുത്തിയില്ല നല്ലപ്പോഴേ അങ്ങ് കുത്തിക്കോണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് സാധാരണ പതിനാലിഞ്ചാണ് ഷോൾഡർ പക്ഷെങ്കിൽ നമ്മൾ ഷർട്ടിന് ഒരു അല്പവും കൂടെ രണ്ട് സൈഡും ഇറക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ീനേജുകളിലാണെങ്കിലും പതിനഞ്ച് ഇഞ്ചാണ് സാധാരണ എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ തന്നിരിക്കുന്നത് പോലെ ഒന്ന് അളന്ന് നോക്കിക്കോണേ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇനി നമ്മൾ ആ ഇഞ്ചിനെ നമ്മൾ ഹാഫ് ചെയ്യുക അപ്പം നമുക്ക് ഏഴര കിട്ടും ആ ഏഴരയുടെ കൂടെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രായൂടെ ചേർത്താണ് എപ്പോഴും നമ്മൾ ഷർട്ടിന് ഷോൾഡറും മെഷർമെൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ എട്ട് ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആം ഹോളിൻ്റെ നമ്മൾ എത്രയാണോ ഷോൾഡറിന് കൊടുത്തത് അതേ ആണ് നമ്മൾ ആം ഹോളിന് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ആം ഹോളിന് ഷർട്ടിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഷർട്ട് എന്ന് പറയുന്ന യൂണിഫോം ആണ് അത് നന്നായിട്ട് ലൂസായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അതേ മെഷർമെൻറ്റ് ആം ഹോളിന് കൊടുക്കുന്നു ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ആണ് നമ്മൾ ചെസ്റ്റ് മുപ്പത്തിനാല് ഇഞ്ചാണ് അതിനെ ഡിവൈഡ് നാല് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ഒന്ന് ലഭിക്കും ഇനി നമ്മൾ ടു ഇഞ്ച് ഈസ് കൊടുക്കുകയാണ് എക്സ്ട്രാ കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ഇഞ്ചാണ് നമ്മൾ സീം എലവെൻസ് കൊടുക്കുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിലാണ് ഈ മെഷർ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം നമ്മളൊരു ഷർട്ടിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഷർട്ടിന് ഓൾറെഡി നല്ല ലൂസാണെങ്കിൽ നമ്മൾ ഒരു ഹാഫ് ഇഞ്ചോ വൺ ഇഞ്ചോ മാത്രം സീ മെലവൻസ് കൊടുത്താൽ എടുത്താൽ മാത്രം മതി അത് അല്ലാതെ നമ്മൾ ബോഡിയിൽ നിന്നാണ് മെഷർ എടുക്കുന്നെങ്കിലാണ് നമ്മൾ ടു ഇഞ്ച് ഈസ് കൊടുക്കേണ്ടത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഇനിയും നമ്മൾ യൂണിഫോം ഷർട്ട് ആയതുകൊണ്ട് ചെസ്റ്റിന് എത്രയാണോ എടുത്തത് അത് തന്നെയാണ് നമ്മൾ ബോട്ടം ഭാഗത്ത് കൊടുക്കേണ്ടത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഷേപ്പിൻ്റെ ആവശ്യമില്ല അതായത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് അങ്ങ് വരച്ചു കൊടുത്താൽ മതി യൂണിഫോമിന് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളിവിടെ നെക്കിന് രണ്ടര ഇഞ്ചാണ് വിടുത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് അളന്നു നോക്കിക്കോണം അത് കൂടുതലാണ് വരുന്നത് അഞ്ചിഞ്ചിൽ കൂടുതലാണ് വരുന്നത് അത് വെച്ച് എടുത്തോണം കുറവാണെങ്കിലും എടുത്തോണം സാധാരണ ഒരു ടീനേജ് ഗേളിന് വേണ്ടത് രണ്ടര ഇഞ്ചാണ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പറഞ്ഞു തരാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നെക്ക് വിട്ത്തിന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് കോളർ ലെങ്തിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് നെക്ക് വിട്ത്ത് ലഭിക്കും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും മതിയേ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ടീനേജുകാരന് രണ്ടര എടുത്താലും മതി അതല്ല എങ്കിൽ നമ്മളുടെ കോളർ ലെങ്തിനെ നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നെക്കിൻ്റെ വിട്ത്ത് ലഭിക്കും ആ രീതി ചെയ്തെടുത്താലും മതിയേ ഇനി നമ്മൾ കോളർ ലെങ്തും കൊടുക്കുന്നത് അതേ രണ്ടര ഇഞ്ച് തന്നെയാണ് ഇനി നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ടു ഇഞ്ച് ഇത ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ വിട്ട് നെക്ക് വിട്ടിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു സ്ലാൻ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ആംഹോൾ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് അകത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതാ ഈ സ്ലാൻ ലൈൻ വരച്ചിരിക്കുന്ന പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഉള്ളിലേക്ക് വരച്ച ഈ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ഇതാ ഇങ്ങനെ ആംഹോൾ കർവ് മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ആംഹോൾ ഒന്ന് വരച്ചെടുത്താൽ മതി ഈ പോയിന്റിൽ വഴിയാണ് ഇങ്ങനെ വരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗമാണ് നെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതാ ഒരു ഇഞ്ച് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി ആ ഒരു ഇഞ്ചിൻ്റെ ഇപ്പുറം വഴി വേണം ഒട്ടും കുഴിച്ച് നമ്മൾ ചെയ്യരുത് ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് രണ്ടിടത്തും ഈ മടക്കി വെച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുക്കാം ഇത ഇതൊന്ന് ഇതുപോലെ നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡിയായി ലഭിച്ചിരിക്കുകയാണ് ഇതായി ഇതുപോലെ നമുക്ക് ലഭിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആം ഹോളൊന്ന് നമുക്ക് അളന്ന് നോക്കാം നമ്മൾ എട്ട് ആയിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം നമുക്ക് ആറ് ഇഞ്ചേ ഉള്ളൂ രണ്ടിഞ്ച് നമ്മളവിടെ കട്ട് ചെയ്ത് കളഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഇഞ്ച് നമ്മൾ ബാക്ക് പീസിലാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ അത് എങ്ങനെയാണെന്ന് ബാക്ക് പീസ് വെട്ടുമ്പോൾ നമുക്ക് കാണാവേ ഇനി നമ്മൾ ദ ഇവിടെ ഈ ഭാഗങ്ങൾ ഇ ഇതുപോലെ ഒന്നും അടക്കി പിൻകൂത്തി കൊടുക്കുകയാണ് ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്താൽ മതി നമുക്കിപ്പോൾ നിവർത്തി കാണിക്കേണ്ടതുകൊണ്ടാണ് ഫസ്റ്റ് ചെയ്യാതിരുന്നത് ദ ഇനിയും നമ്മൾ ബാക്കി ക്ലോത്തിൽ നിന്ന് ഇതുപോലെ എടുത്ത് നമ്മൾ നല്ല വിഷമൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം യൂണിഫോം ക്ലോത്ത് ആയതുകൊണ്ട് പിന്നീട് നമുക്ക് ഏതാ നല്ല വിഷമം എന്ന് അറിയാമല്ലാതെ വരും എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിനെക്കാട്ടിലും അര ഇഞ്ച് വിട്ട് വയസ്സിൽ കുറവിലാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇനിയും നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ടു ഇഞ്ച് ഇതാ ഇങ്ങനെ മുകളിലേക്ക് എക്സ്ട്രാ കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ ടു ഇഞ്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാക്ക് ഷോൾഡർ എടുക്കാനായിട്ട് നമ്മളുടെ ചെസ്റ്റ് വിത്തിനെ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചെസ്റ്റ് വിത്ത് ഡിവൈഡഡ് ബൈ ട്വൻ്റി ഫോർ ഇതാണ് നമ്മളുടെ കാൽക്കുലേഷൻ കണക്ക് ഒന്നെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേഷനിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ടു ഇഞ്ച് ദ ഇതുപോലെ എക്സ്ട്രാ കൊടുക്കുക ടു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അൽപ്പം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അത് പിന്നീട് പറയാം എങ്ങനെയാണെന്ന് ദ ഇനിയും നമ്മൾ ഈ ഭാഗങ്ങൾ ദ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു ഇനിയും നമ്മൾ ദ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഭാഗം അവിടെ നിന്ന് നമ്മളൊരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണ് ഈ സൈഡ് വഴി എല്ലാം ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു എന്നിട്ട് ആ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വഴിയാണ് നമ്മൾ ബാക്ക് പോർഷൻ ആം ഹോള് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ദാ ഫ്രണ്ട് നെക്കിൻ്റെ അതേ വിട്ട് ഇങ്ങനെ മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ദാ ഈ ഭാഗങ്ങൾ നമ്മളൊന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊന്ന് കറക്റ്റായിട്ട് സ്ട്രേറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മളൊരു ഒരു ഇഞ്ച് കൊടുക്കുക മുക്കാൽ ആയാലും മതി നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെയും ഒട്ടും കുഴിച്ചെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു കറവ് ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നു ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇപ്പം ഇട്ട് കൂടുതൽ ഇട്ടിരിക്കുന്ന എടുത്ത് വഴിയാണ് കട്ട് ചെയ്യേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാ ഇങ്ങനെയാണ് നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ ഭാഗം ഇതാ ഇങ്ങനെ ഫ്രണ്ട് ഫീസുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് വരുന്നത് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് ഇതാ നമ്മുടെ ബാക്കി ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഒട്ടും ക്ലോത്ത് വേസ്റ്റ് ചെയ്യാത്ത രീതി വേണം നമ്മൾ ഈ ഒന്നര മീറ്റർ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ ഇനി നമ്മൾ ഈ ഓപ്പൺ ഭാഗത്തു നിന്ന് ഒരു ത്രീ ഇഞ്ച് ഇങ്ങനെ താഴേക്ക് കൊടുക്കുക അതാ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ നമ്മളങ്ങ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചുകൂടി നമ്മൾ എക്സ്ട്രാ ഇട്ടോണേ കാരണം നമുക്ക് നല്ല വീതിക്കാണ് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത് ഒന്നരയോ രണ്ടോ ഇഞ്ചോ കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ക്ലോസ് ആയ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് വളരെ ലൂസായിട്ടാണ് ഷർട്ടിന് കിടക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇതാ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു സൈഡ് ഒരു ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് എടുത്ത് അതിൻ്റെ റോങ് സൈഡിലേക്ക് ആദ്യമേ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു വൺ ഇഞ്ച് കൂടെ ഫോൾഡ് ചെയ്യുക രണ്ട് സൈഡും ഇങ്ങനെയാണ് യൂണിഫോം കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ ഇങ്ങനെ ആദ്യമേ ഒന്ന് റോങ് സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് വശവും രണ്ട് സൈഡും അതായത് ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് സൈഡും ഇതേ വീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാരണ ഷർട്ടിലാണെങ്കിൽ അവിടെ ഒരു പീസ് വെച്ചാണ് കൊടുക്കേണ്ടത് ഇതിന് നമുക്ക് യൂണിഫോമിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് ദാ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങൾ രണ്ട് പീസിൻ്റെയും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക ഇനിയും നമ്മൾ ഇതാ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഷോൾഡറുകൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പീസിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ റോങ് സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരു ഹാഫ് ഇഞ്ച് വിടുത്ത് മാത്രം ഇവിടെ ഇട്ടാൽ മതി സീമലമെൻസ് ഒരുപാട് ഇടരുത് കുറച്ച് മാത്രമേ നമുക്കവിടെ ആവശ്യമുള്ളൂ നമ്മളിങ്ങനെ രണ്ട് സൈഡും ഇതേ മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കേണ്ടത് ടു ടൈംസ് ആണ് അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ സ്ലീവിൻ്റെ ഓപ്പൺ സൈഡാണ് റോങ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മൾ അത് വേണ്ടിയാണ് നല്ല രീതിയിൽ അവിടെ നമ്മൾ അളവിട്ടത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല വശം വഴി ഇതിൻ്റെ സൈഡ് വഴി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നിർബന്ധമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതേ സെയിം രീതിയിലാണ് നമ്മൾ രണ്ട് സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ദ ഇത് റോങ് സൈഡാണ് അത് നിവർത്തി കഴിയുമ്പോൾ ദാ ഇതുപോലെ ലഭിക്കും ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ അല്പമുണ്ട് അത് നമ്മൾ ദാ ഇങ്ങനെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി ക്ക് നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് സെൻ്റർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു നമ്മൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അല്പം ക ഫ്രണ്ട് പോർഷൻ അവിടെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മളിത് ഇതുപോലെ സ്ലീവ് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഷർട്ട് തയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ റോങ് സൈഡ് വഴിയാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് പക്ഷേങ്കിൽ നമ്മൾ നല്ല വശത്തിലൂടെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സീം അലവൻസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഇഞ്ച് കൂടുതൽ ഒട്ടും ഇടരുത് ഹാഫ് ഇഞ്ച് തന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മൾ ഇതിനെ തിരിക്കുന്നു എന്നിട്ട് ഡിപ്പിളാണ് റോങ് സൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനിയും നമ്മളിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് ന നല്ല ലെവലാക്കി പിടിച്ചുകൊടുത്ത് അകത്തെ സീമലമെൻസ് ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വിടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ നമുക്കൊരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ നമുക്ക് വിടുത്ത് കൊടുക്കാം കാരണം ചോദിച്ചാൽ ആ ഉള്ളിലെ പീസ് നമ്മൾ തിരിച്ച് കഴിയുമ്പം വെളിയിൽ കാണരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ചിട്ട് ചെയ്താലും മതിയായി ഇപ്പം നമുക്കിത് ആ സീമലമെൻസിൻ്റെ ഭാഗത്ത് ഇത് ഇതുപോലെ ലഭിച്ചു നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടെ വെച്ച് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം യൂണിഫോമിനാവുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതു തന്നെ വല്ല നമ്മൾ സാധാ തൈൽ മെഷീനെ ചെയ്യുമ്പോൾ ചുഴുക്കം വിഴാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പം ഇതുപോലെ നമുക്ക് ലഭിച്ചു ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ടു ഇഞ്ച് വിടുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് അത് ദാ ഇതുപോലെയാണ് അപ്പം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ നല്ല ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ആ എക്സ്ട്രാ ഉള്ള ബാക്ക് പോർഷനിലെ ഭാഗം ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കണേ അത് നമ്മൾ ആ ടു ഇഞ്ചാണ് എടുക്കുന്നതെങ്കിലേ അങ്ങനെ നമുക്ക് വരത്തുള്ളൂ ഇനി നമ്മൾ കോളറാണ് എടുക്കുന്നത് കോളർ മെഷർ ചെയ്യുകയാണ് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കോളർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇത് ഇതുപോലെ വെച്ച് വേണം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് രണ്ട് മെതേഡിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് ലഭിക്കുന്നത് അപ്പം ഇനി ഒരു ബക്രം അല്ലെ ഇൻറ്റർഫേസിങ് ഫാബ്രിക് എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യമേ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു അര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഹാഫ് ഇഞ്ച് വിട്ട് താഴേക്ക് ഇങ്ങനെ ഫസ്റ്റ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ മെഷർ എന്ന് പറയുന്നത് കോളർ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് കോളറിൽ നമുക്ക് ഒരു ഡിഫറൻസും വരാൻ പാടില്ല അപ്പം നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് അപ്പം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്താണ് നമ്മുടെ ഇൻറ്റർഫേയ്സ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഹാഫായ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു ഇനി നമ്മൾ നമ്മളിതിൻ്റെ വിത്ത് കൊടുക്കുന്നത് ഒന്നേ ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ഇഞ്ചാണെങ്കിൽ മതി പക്ഷേങ്കിൽ ടീനേജ് കേളിനൊക്കെ ഒന്നേ ഇഞ്ച് വരെ നമുക്ക് എടുക്കാം നമ്മളിപ്പോൾ ആ ഒന്നേ കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ പോർഷന് നമ്മൾ പറയുന്ന പേര് ഷർട്ടിൻ്റെ കോളർ സ്റ്റാൻഡ് എന്നാണ് കോളർ സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ വരച്ചു ഇനി നമ്മൾ ഏഴരയാണ് നമ്മളുടെ കോളറിൻ്റെ ലെങ്ത് അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുക അപ്പം നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചെന്ന് ലഭിക്കും മൂന്നേ മുക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതേ കറക്റ്റ് മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് മിഡ് പോയിന്റ് എത്രയാണോ അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ ഈ വിട്ടത്തിൻ്റെ നമ്മൾ ഒന്നേക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ വിട്ടിൻ്റെയും കറക്റ്റ് മിഡ് പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഈ പോയിന്റുകൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു കാലിഞ്ച് പോയിൻറ്റ് ടു ഫൈവ് കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ കാലിഞ്ച് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ കാലിഞ്ച് അതായത് പോയിന്റ് ടു ഫൈവ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ അത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ദാ ഈ പോയിന്റിൽ നിന്ന് ദാ ഈ ഇങ്ങനെ ഒന്ന് നല്ല വളവോട് വളവോടുകൂടി നല്ലൊരു കർവോട് കൂടി ആ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ താഴ്ഭാഗത്തെയും ദ ഇങ്ങനെ നമ്മൾ ആ പോയിൻറ്റ് ടു ഫൈവ് കാലിഞ്ച് കൊടുത്തില്ലേ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ദ ഇങ്ങനെ ഈ ഭാഗം അടുത്ത പോയിൻ്റ് ടു ഫൈവ് കൊടുത്തിടത്തേക്ക് ഇങ്ങനെയൊരു കർവും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കോളർ സ്റ്റാൻഡ് ഇവിടെ ഇപ്പം നമുക്ക് റെഡിയായി ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കോളറാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ടു ഇഞ്ച് വിടുത്ത് അതായത് നമ്മൾ കോളർ സ്റ്റാൻഡിൽ നിന്ന് ടു ഇഞ്ച് വിടുത്ത് ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നേ മുക്കാലായാലും മതി നമ്മളിപ്പോൾ ഇവിടെ ടു ഇഞ്ച് കറക്റ്റായി ഏഴര വരുന്ന അതേ എടുക്കുക എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുക അത് നമ്മളുടെ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ചാണ് ഇത ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇഞ്ച് വരെ ആകാം നമ്മളിപ്പോൾ ഇവിടെ മുക്കാൽ ഇഞ്ച് എടുക്കുന്നുള്ളൂ ഈ മുക്കാലിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഇവിടെ ഈ മുകൾ ഭാഗത്തു നിന്ന് ഒരു കാലിഞ്ച് അതായത് പോയിൻറ്റ് ടു ഫൈവ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ആ ഭാഗങ്ങൾ നമുക്കിങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ മിഡ് പോയിന്റിൽ നിന്ന് ഈ പോയിൻറ്റ് ടു ഫൈവ് കാലിഞ്ച് കൊടുത്തടുത്തേക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് താ ഇത്രയും മാത്രം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തു നിന്ന് ഈ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തടുത്തേക്ക് ഇങ്ങനെ നമ്മളൊരു സ്ലാൻ ലൈൻ വരയ്ക്കുന്നു ഇപ്പം നമ്മളുടെ കോളർ റെഡിയായി താഴെ കോളർ സ്റ്റാൻഡ് റെഡിയായി ഇനി നമ്മളിത് വളരെ സ്ലോ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ദാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ദാ ഇങ്ങനെ ലഭിക്കും ദാ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും ഇനി നമ്മൾ ദാ ഇതുപോലെ നമ്മളുടെ ബാലൻസ് ക്രോത്തിലേക്ക് ഇങ്ങനെ സ്റ്റാർച്ചുള്ള ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ടു പീസ് വേണം രണ്ടിനും ഇങ്ങനെ കറക്റ്റ് ഒന്നര മീറ്റർ ക്ലോത്തേ ഉള്ളെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ ഇനി നമ്മൾ കോളർ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുകയാണെ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ദാ ഇതുപോലെ നമ്മൾ കോണൊക്കെ നല്ല നീറ്റാക്കി അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഇൻ്റർഫേസിങ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡ് വഴി മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ അതിൽ കയറ്റി സ്റ്റിച്ച് ചെയ്യരുത് അതുപോലെ തന്നെ അതിൽ ഒട്ടും വിട്ടും പോകരുത് അതിൻ്റെ സൈഡ് വഴി വേണം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കോളർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി നമ്മൾ ബാക്കിയുള്ളതൊരു കാ ഹാഫ് ഇഞ്ച് മാത്രം സീം സീമലവൻസ് വെച്ച് ഇതാ ഇതുപോലെ അങ്ങ് സൈഡുകളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് ഇത നമുക്കിപ്പം നല്ല നീറ്റായിട്ട് ലഭിച്ചു ഇനി ഇതിൻ്റെ ത്രെഡിൽ കട്ട് ചെയ്യാതെ ഈ ഭാഗത്തെല്ലാം നമ്മളൊന്ന് ചെറിയ കട്ട് ചെയ്ത് കൊടുക്കണം ഈ കോർണർ വരുമ്പോൾ ഈ കോർണർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇനി നമ്മളിതിൻ്റെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിലൊന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ കോണൊക്കെ നല്ല ഷാർപ്പാക്കി കൊടുക്കുകയും ചെയ്യണം എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോൾ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു സെൻറ്റിമീറ്റർ വിട്ത്തിൽ ഇങ്ങനെയൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡ് വഴി എടുക്കുകയും കൂടിയാണ് ചെയ്യേണ്ടത് ഇനി എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചു ഇനി ഈ ഓപ്പൺ ആയ വശം നമ്മളൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുകയും കൂടിയാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ക്ലോസ് ആക്കി എടുക്കുന്നു ഇനി നമ്മൾ കോളർ സ്റ്റാൻഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ആ ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്ത ഭാഗം അയൺ ചെയ്ത് പതിപ്പിച്ച് വെച്ചിട്ട് ദ ഇത്രയും മാത്രം ഒരു ഹാഫ് ഇഞ്ച് സീമെലവൻസ് ഇട്ട് ദ ഈ ഭാഗം ആ കറുവ് വരുന്ന ഭാഗം ഇങ്ങനെ മുഗൾ ഭാഗമാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ഇത്രയും ഭാഗം ഇങ്ങനെ ഇവിടെയും നമ്മളൊരു ഹാഫ് ഇഞ്ച് സീമെലവൻസ് ഹാഫ് പോലും വേണ്ട ഹാഫ് ഇഞ്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ദ ഇതുപോലെയൊന്ന് സ്മോൾ കട്ട് ചെയ്ത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പീസ് ക്ലോത്ത് എടുത്തു വെച്ചു അതിലേക്ക് നമ്മളുടെ കോളറിനെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച കോളറിനെ എടുത്ത് ദ ഇങ്ങനെ വെക്കുക ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ ആ ഇൻ്റർഫേസിങ് വെച്ചിരിക്കുന്ന ഭാഗം ദാ ഈ പീസിന്റെ മുകളിൽ വരുന്ന രീതി അതായത് ദാ ഈ ഭാഗം മുകൾ ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സെൻ്ററിലേക്ക് നമ്മളുടെ ആ കോളർ സ്റ്റാൻഡും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ഇങ്ങനെ താഴത്തെ പീസിന്റെ വിട്ത്ത് നമ്മൾ നോക്കണ്ട അത് നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുകയാണ് ഏറ്റവും അടി വെച്ചിരിക്കുന്ന പീസിന്റെ മുകളിലത്തെ രണ്ട് പീസുകളുടെയും വിടുത്തുകൾ എന്ന് നോക്കി വെച്ച് അതിൻ്റെ സൈഡ് വഴി ഇവിടെ എല്ലാം നമ്മൾ ആ ഇൻ്റർഫേസിങ് മുകളിലത്തെ ഇൻ്റർഫേസിങ് നമുക്കിപ്പോൾ കാണാമല്ലോ ആ പീസിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾ മിഡിൽ പോർഷനിലാണ് നമ്മളുടെ കോളർ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കോളറിൻ്റെയും ഈ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ കോളർ സ്റ്റാൻഡിൻ്റെയും കൂടെ എഡ്ജ് ഒരുപോലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ ടു ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ മറച്ചു കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കും ഇതുപോലെ നമ്മൾക്ക് കോളർ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കോളറിൻ്റെ ഭാഗം ഇനി നമ്മൾ ഇതാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് കണ്ടോ ഇവിടെ എല്ലാം സെയിം ആണോന്ന് നോക്കുക അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ കോളറിൻ്റെ ഭാഗങ്ങൾ ഇനി നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് സീമലവെൻസ് ഇട്ടിട്ട് ബാക്കി താഴത്തെ പീസ് നമ്മൾ താഴത്തെ പീസ് ഒരു പീസായിട്ട് വെക്കുക ചെയ്ത് ഷെയ്പ്പ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ സീമലവെൻസ് ഇങ്ങനെ എടുക്കുക അതൊരു ഹാഫ് ഇഞ്ച് കറ തന്നെ വേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ എടുക്കുക കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ആ കോർണറുകളെല്ലാം നല്ല ആക്കി കൊടുക്കണം ഇതുപോലെ ഒരു നീടിന് വെച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ പുറത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഭാഗം വരുമ്പോഴും നമ്മൾ ീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ഷർട്ടിൻ്റെ നെക്ക് ഭാഗവും ഈ കോളറും തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നോക്കണം നമുക്കിപ്പോൾ ഇവിടെ നല്ല കറക്റ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ കോളറിൻ്റെയും കറക്റ്റ് മിഡ് പോയിൻ്റ് നമ്മൾ കാണണേ അതിനുശേഷം നമ്മളുടെ നമ്മളെ ഷർ ഷർട്ടിൻ്റെ റോങ് സൈഡിലേക്കാണ് ഇത് കണ്ടോ ഇവിടെ സീം കാണാവുന്ന ആ സൈഡിലാണ് നമ്മൾ കറക്റ്റ് സെൻറ്റർ നമ്മുടെ കോളറിൻ്റെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ദാ ഒരു കോർണറിൽ നിന്ന് ഇവിടെ എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവേ അല്ലെങ്കിൽ ഒരു കോർണർ നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം ഈ സൈഡുകൾ ഈ കോർണറും ഒക്കെ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ സ്ലോ ആയിട്ട് ചെയ്യണം അതായത് കണ്ടോ തിരിക്കുമ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കണം അതുപോലെ തന്നെയാണ് ഇനി അടുത്ത ആ നമ്മൾ സെൻറ്ററിൽ നിന്ന് ആ തുടങ്ങിയത് സെൻറ്ററിൽ നിന്ന് അടുത്ത വശത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കോളറിൻ്റെ ഭാഗം വരേണ്ടത് ആ എഡ്ജിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ തിരിച്ചു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഭാഗം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായി ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ചെയ്താണ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇത ഇത് കണ്ടോ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഈ കോർണറൊക്കെ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഷാർപ്പായിട്ടുള്ള നീഡിൽ ഉപയോഗിച്ചാൽ നമുക്ക് നീറ്റാക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോളർ ലഭിച്ചു ഇനി നമ്മൾ ബോട്ടം ഭാഗമാണേ നമ്മൾ ആദ്യമേ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്ത് ആണ് നമ്മൾ ബോട്ടം ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളുടെ ഷർട്ട് റെഡിയായി ലഭിച്ചു നമ്മൾ ഗേൾസിനാകുമ്പം ഇങ്ങനെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഓപ്പൺ വരുന്ന രീതിയിലാണ് ഷർട്ടിൻ്റെ ഓപ്പൺ കൊടുക്കേണ്ടത് ഇതാ ഇത് കണ്ടോ ഇവിടെയാണ് ഷോൾഡർ ആ നമ്മൾ ടു ഇഞ്ച് ബാക്കി കൂടുതൽ കൊടുത്തതിൻ്റെ ഡിഫറൻസ് അവിടെയാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഗേൾസിൻ്റെ യൂണിഫോമിന് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലഭിക്കും ഇനി നമ്മൾ ഇതിന് ബട്ടൺസ് വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ബട്ടൺസ് വെച്ചില്ല ബട്ടൺ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാവേ അതായത് നമ്മളുടെ െഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഇതുപോലെ ബട്ടൺ വെച്ച് റൈറ്റ് സൈഡിലെ പീസിലാണ് ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ ബട്ടൺ നമുക്ക് മുകളിലേക്ക് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആ ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ വരുന്ന രീതിയിൽ നമ്മളുടെ ഷർട്ട് ലഭിക്കുകയുള്ളൂ ഇതുപോലെ നമുക്ക് ബട്ടനും ബട്ടൺ ഹോളും വയ്ക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ അതറിയാൻ വയ്യാത്തവരതൊന്ന് കണ്ടു നോക്കിക്കോണേ ഇനി നമ്മൾ ഈ ബട്ടൺസ് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതാ ഇത് കണ്ടോ ഈ ഭാഗം അതായത് ഇവിടം കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് ഡിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ഒരു മൂന്നര ഇഞ്ച് ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ച് നമ്മളിങ്ങനെ കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ ഷർട്ട് ഉണ്ടെങ്കിൽ അതിന് എത്രയാണ് കൊടുക്കുന്നത് നോക്കിയാലും മതി മൂന്നരയോ നാലോ കറക്റ്റാണ് അതുപോലെ ആ രീതിയിൽ നമ്മളിത് ഇങ്ങനെ പിടിപ്പിച്ചെടുത്താൽ മതി പിന്നെ ഈ വീഡിയോയും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതും ചേച്ചി ചോദിച്ചതിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഇത് കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതിൻ്റെ എല്ലാ അളവുകളും ഏതൊരാൾക്കും കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന അളവിലാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും നമ്മളിപ്പോൾ ഇവിടെ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഗേൾസിന് യൂസ് ചെയ്യാവുന്ന രീ രീതിയിലാണിത് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അളവുമായിട്ട് കൺവേർട്ട് ചെയ്ത് തയ്ക്കുക ഇത് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ എല്ലാവരുടെയും കമൻറ്റുകൾ നമുക്ക് വളരെ വാല്യൂബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്